വീണ്ടും നമ്മുടെ സ്നേഹിതൻ ആന്റണി, നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ നന്മകൾ നേരുന്നു. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെങ്കിൽ, കഴിഞ്ഞ 2-3 ആഴ്ചയായി ഞാൻ ബിൽഗേറ്റിൻ്റെ ഈ MNP യെക്കുറിച്ചും ജോർജിയൻ ഗേഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, പിന്നെ ഓപ്പറേഷൻ വാർപ്പ് സ്പീഡ് എന്നതിനെ കുറിച്ചെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നാം കാണാൻ പോകുന്നത് എന്താണെങ്കിൽ, കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല, ഞാൻ നിങ്ങളുടെ ഇക്കാര്യമൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അതിൽ നാം തമിഴർ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്, നാം തമിഴർ പാർട്ടി. ഈ നാം തമിഴർ പാർട്ടിയുടെ അധ്യക്ഷനാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തലവനാണ് സീമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി. ഈ വ്യക്തി ആരായിരുന്നെങ്കിൽ, ദ്രാവിഡ കഴകമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, നാസ്തികർ, ദൈവമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടക്കാരുടെ ഒരു പാർട്ടിയാണ് ദ്രാവിഡ കഴകം. പെരിയാറാണോ അതിൻ്റെ ഹെഡ്? ശരി. അപ്പോൾ അതിലായിരുന്നു ഈ പുള്ളി. ഈ പുള്ളി അതിലുള്ള കാലത്ത്, അതൊരു 5-8 കൊല്ലം മുമ്പ്, ക്രിസ്ത്യാനികളെ പറ്റിയിട്ട് പല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ദൈവത്തിൻ്റെ മാംസം തിന്നുന്നവരാണ്, ഇവരൊക്കെ ദൈവത്തിൻ്റെ രക്തം കുടിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇയാളുടെ പല കളിയാക്കിയിട്ടുള്ള വീഡിയോ 2-3 കൊല്ലം മുമ്പ് വരെ എല്ലാ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അക്കാലഘട്ടത്ത് ഇയാളെ കുറിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞു, അത് ഇന്നല്ലല്ലോ സീമാൻ അന്ന് പറഞ്ഞതല്ലേ, ഇന്ന് നാം തമിഴർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടി തുടങ്ങിയതിന് ശേഷം പുള്ളി അതൊക്കെ ഞാൻ തെറ്റായിട്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങൾ കുറേ ക്രിസ്ത്യാനികൾ അയാളുടെ കൂടെ നാം തമിഴർ കക്ഷിയിലെ ക്രിസ്തീയ ഡിവിഷനിൽ അങ്ങനെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു സെക്ഷൻ ഉണ്ട് ആർക്ക്, സീമാനെ, അതിൽ ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ ക്രിസ്ത്യാനികളെ ഇപ്പോൾ എങ്ങനെ BJP ക്രിസ്തീയ മഞ്ചുണ്ട് എന്ന പോലെ നാം തമിഴ് ക്രിസ്തീയ കൂട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ നിറയെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്ത് കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് പുള്ളിയുടെ നിറം മാറാൻ തുടങ്ങി, മനസ്സിലാവാൻ തുടങ്ങി പുള്ളി ആരാണെന്ന്. അതായത് പുള്ളി BJP കൈക്കൂലിയാണെന്നുള്ള കാര്യം ഏറെക്കുറെ എല്ലാ രീതിയിലും മനസ്സിലായി. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ പിടിപാടുകളെല്ലാം ഓരോന്ന് പോകാൻ തുടങ്ങി. ഇപ്പം എന്തായി, പുള്ളി വീണ്ടും ക്രിസ്ത്യാനികളെ തോണ്ടം ചൊറിയാൻ വന്നു. ഈ ചൊറിയാൻ വന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് ചൊറിയാനുള്ളത്. അവനെ മനസ്സിലായില്ലേ എന്താണ് പറഞ്ഞെങ്കിൽ, ഇതാണ് യേശു ഇറന്നു പോയിട്ട്, യേശു ക്രിസ്തവരല്ല, യേശു പിറപ്പിലിരുന്ന് ഇറപ്പ് വരെ യൂതൻ. അവർ ഇറന്ന പിറക് പല നൂറാണ്ടുകൾക്ക് പിറകു പാൽന്ന് ഒരുത്തർ വന്ന് യേശു എപ്പടി കൊല്ലപ്പെട്ടാരുങ്ങ പരിതാപത്തെ പരപ്പി அதை ஒரு மதமாக, அது ஒரு மதமாக உருவெடுக்கிறது. அந்த அந்த பால் கொல்லப்படுகிறார், 2 ஜான் பால் வரு அவரும் கொல்லப்படுகிறார். இந்த பரிதாபமே மக்களிடத்தில் ஈர்ப்பை ஏற்படுத்தி மிகப்பெரிய மதமாக மாறுகிறது. அப்பிறகுதான் இவர்கள் தான் இயேசுவை கிறித்தவராக்கிறார். இயேசு கிறித்தவர், இயேசு கிறித்தவரே அல்ல, இறந்த இயேசு உயிர்ப்பித்தார் என்று நம்பியவர்கள் கிறித்தவரானார்கள். இயேசு இறந்தவர், இறந்தவர் தான் உயிர்ப்பிக்கவில்லை என்று நம்பியவர்கள் யூதராகவே இருந்தார்கள். இதுதான் இங்கே പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം പറയാം. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയല്ല, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ കാര്യം യേശു ക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരാൾ ജനിച്ചു, അയാളുടെ പേരാണ് പൗലോസ്. ആ പൗലോസാണ് പറഞ്ഞ് മരിച്ച ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന്. അല്ലാണ്ട് യേശു ക്രിസ്തു ക്രിസ്ത്യാനിയൊന്നല്ല. ഈ പൗലോസ് മരിച്ചതിന് ശേഷമാണ് ജോൺ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പൗലോസ് വരുന്നത്. അയാളും മരിച്ചു, ഹേ ഹേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ജനിച്ചിട്ടൊന്നുമില്ല, അല്ല ക്ഷമിക്കണം, ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ല, അത് പൗലോസ് പറഞ്ഞ് പരത്തിയ കാര്യമാണെന്നാണ് ഇയാൾ ഈ കഴിഞ്ഞ മാസം പറഞ്ഞത്.
അപ്പോൾ അതിനാണ് എൻ്റെ ഈ പോസ്റ്റിങ്. നിങ്ങൾ എന്നിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഈ വിഡിയോയോട് എന്താ പറഞ്ഞെങ്കിൽ, രാഷ്ട്രീയം പറയുന്ന രീതിയിൽ തൊള്ളേ തോന്നിയത് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിനും ബൈബിളിനും കുറിച്ച് പറയുമ്പോൾ, കാരണം അത് എല്ലാ രീതിയിലും അക്കാര്യം മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, സയൻസായിട്ടും ചരിത്രപരമായും. അതിപ്പോൾ ഇയാൾ ഒരാളിട്ട് അളക്കിക്കൊണ്ട് ഒന്നും പറ്റാൻ പോണില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്റിങ്ങിൻ്റെ ആവശ്യം? പക്ഷേ പോസ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ എതിർപ്പ് രേഖപ്പെടുത്താൻ പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവൻ ഇന്ന് ഇത് പറയും, നാളെ ആൾക്കാർ വേറൊന്ന് പറയും, മറ്റന്നാൾ ആൾക്കാർ ഇനിയൊന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് വിഷയം. ഇപ്പോൾ മനസ്സിലായില്ലേ? നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ ഇത് നിത്യത്തൊഴിലാക്കിയിട്ട് അഭ്യസിച്ചിട്ട് കൊണ്ട് പോകും ആൾക്കാരെ. അപ്പോൾ അതിന് നമ്മൾ ആ മുട്ടിടുമ്പോൾ തന്നെ, മുളയിടുമ്പോൾ തന്നെ നമ്മൾ അതിനെ കരിച്ച് കളയണം. അതിനാണ് എൻ്റെ ഈ പോസ്റ്റിങ്. എനിക്ക് പറയാനുള്ളത്, ഈ ശീമാനോട് നീ ആദ്യം ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനൊന്ന് കയ്യിലെടുത്തിട്ട് വായിക്ക്. അപ്പം അറിയാം ഏത് കാലഘട്ടത്താണ് പൗലോസ് ജനിച്ചതെന്ന്. അല്ലാണ്ട് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് പല നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ചതല്ല പൗലോസ്. യേശു ക്രിസ്തു ജീവിച്ച് മരിച്ച അതേ നൂറ്റാണ്ടിൽ, യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ചില ഒന്നോ ഒരു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ക്രിസ്തുവിലേക്ക് വന്ന ആളാണ് പൗലോസ്. ആ പൗലോസ് മനസ്സിലാക്കിയ സത്യത്തിനെ വിളിച്ചു പറഞ്ഞു ലോകത്തിനോട്, മുഖ്യമായിട്ട് അന്യജാതികളോട്. കാരണം അവിടെയുള്ള യഹൂദന്മാരൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പോൾ അവരെ തന്നെ ജയിലിലിടാനും അവർക്ക് വേണ്ട ശിക്ഷ വേടിച്ചു കൊടുക്കാനും എല്ലാം പൗലോസിന് അധികാരമുണ്ടായിരുന്നു. അവൻ ഗമാലിയേലിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ ആ ഒരു അധികാരത്തിൻ്റെ ആ ഒരു ഇതെടുത്തിട്ടാണ് അവൻ ഡമാസ്കസിലേക്ക് പോണേ, അവിടെയുള്ള ക്രിസ്ത്യാനികളെ പിടിക്കാൻ. ആ ഡമാസ്കസ് പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ചിട്ടാണ്, ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് കർത്താവ് പൗലോസിനെ തൊടുന്നത്. തൊട്ടിട്ട് അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുന്നത്. അപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ നീ ആരാണ്? ആരുടെ എന്നെ അടിച്ചെന്നല്ല ചോദിച്ചേ, കർത്താവേ നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, മുള്ളിൽ ചവിട്ടണത് നനിക്ക് കേടുണ്ടാക്കും. നീയേ ആരേനെ ആക്രമിക്കുന്നു, നീ ആരേക്ക് എതിർത്ത് നിൽക്കുന്നു? ആ ക്രിസ്തു ഞാനാണ്. അങ്ങനെയാണ് പൗലോസ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് ബൈബിളിൽ തീർത്തെഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ചരിത്രമുണ്ട്. ഇതൊന്നും അറിയാത്ത ശീമാൻ പറയാണ്, യേശു ക്രിസ്തു ക്രിസ്ത്യാനി അല്ല. ആരാ പറഞ്ഞു യേശു ക്രിസ്തു ക്രിസ്ത്യാനി ആണെന്ന്? യേശു ക്രിസ്തു ക്രിസ്ത്യാനും അല്ല, യേശു ക്രിസ്തു യഹൂദനും അല്ല, യേശു ക്രിസ്തുവിന് ഒരു മതവും ഇല്ല. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യന്മാരുടെ പാപശാപങ്ങളിൽ നിന്നും അവരെ തന്നെ വിടുവിച്ച് രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആ വഴിയിലേക്ക് ആളുകളെ വരുത്താൻ വേണ്ടിയിട്ട്, അതിന് എതിർത്ത് നിന്ന ശാപ പാപത്തിനെ ജയിച്ച്, മരണത്തിന് ജയിച്ച്, പാതാളത്തിന് ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ജീവിക്കണ ദൈവമായി നമ്മുടെ മധ്യത്തിലും ഉണ്ട്. വീണ്ടും പ്രത്യക്ഷമായി വരാൻ പോകുന്നു ആകാശത്തിൽ. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഇത് അറിയാത്ത ഈ ശീമാൻ പറയാണ്, യേശു ക്രിസ്തു ക്രിസ്ത്യാനിയല്ല, യേശു ക്രിസ്തു മതമുണ്ടാക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നവനല്ല എന്ന് ക്രിസ്തു ഈ ശീമാൻ മനസ്സിലാക്കണം. ഞങ്ങളിക്കാര്യം പറയുന്നുണ്ട്, യേശു ക്രിസ്തു മാർഗമാണ് ഉണ്ടാക്കിയത്, വഴി. അതാണ് പുള്ളി യേശു ക്രിസ്തു പറഞ്ഞത്, ഞാനാണ് വഴി സത്യം ജീവൻ, അല്ലാണ്ട് ഞാൻ ഭൂമിയിൽ നിങ്ങൾക്ക് വേറെ ദാനം ധർമ്മം തരാൻ വേണ്ടി വന്നവനല്ല. സ്വർഗത്തിലേക്കുള്ള വഴിയും അതിലേക്ക് വേണ്ടിയ സത്യമായ വിഷയങ്ങളും ജീവനും ഞാൻ തന്നെയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് പഠിപ്പിക്കാനാണ് ക്രിസ്തു വന്നത്, അതിലേക്കുള്ള വഴി. ആ പോൾ വന്നതിന് ശേഷം മരിച്ചു, സഭ സ്ഥാപിച്ചു ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ.
നീ പറയ ഇയാൾ പറയുന്ന പോലെ പല നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ല. പിന്നെ പല നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആളാണ് ജോൺ പോൾ രണ്ട്. ഇത് ആദ്യത്തെ പോൾ, മറ്റേത് ജോൺ പോൾ രണ്ട്. അപ്പൊ ഇയാളുടെ വിചാരം ഇത് ആദ്യത്തെ പോളും ഇത് രണ്ടാമത്തെ പോളും എന്നാ. ഇതൊരു പമ്പര വിഡ്യ എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ നമുക്ക്. ജോൺ പോൾ രണ്ട് എന്ന് പറയുന്നത് ഒരു പോപ്പിന്റെ പേരാ. അയാളിപ്പോ മരിച്ചിട്ട് കുറച്ച് കൊല്ലായിട്ടുള്ളൂ, 2005-ലോ 2006-ലോ ആണ് അയാൾ മരിക്കണേ. അപ്പോൾ അയാൾ മരിച്ചതിന് ശേഷമാണ് ബെനഡിക്റ്റ് 18-ാമൻ പോപ്പാവുന്നതും ഫ്രാൻസിസ് 1-ാമൻ പോപ്പാവുന്നതും. ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്. അത് അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും അറിയില്ല എന്നിട്ട് ഇയാൾ കുത്തിയിട്ട് ഓരോന്ന് വിളിച്ച് പറയാം. എന്നിട്ട് ഇങ്ങനെ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി തൊള്ള തോന്നിയത് വിളിച്ച് പറയാം. അപ്പോൾ ഈ നാം തമിഴർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ തലവനായിരിക്കുന്ന ഈ ശീമാൻ്റെ പൊള്ളത്തരം വിളിച്ചു പറയാൻ, തോല് പൊളിച്ച് കാണിക്കാനാണ് ഞാൻ ഈ ആഴ്ചത്തെ ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. സ്നേഹിതന്മാർ, ഇതാണ് ഞാൻ തമിഴിൽ പറഞ്ഞ കാര്യം. അപ്പോൾ ശീമാൻ്റെ എന്തി ഒരുത്തുണ്ട് നമ്മുടെ കേരളത്തിൽ, ഒരു എൻ ഗോപാലകൃഷ്ണൻ. ഈ എൻ ഗോപാലകൃഷ്ണനും ഇതേപോലെ ഒരു പമ്പര വിഡ്ഡി തന്നെയാണ്. അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിറയെ ഇങ്ങനെയുള്ള പോസ്റ്റിങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്നേഹിതന്മാരെ, ശീമാൻ പറയുന്നതിൽ എന്തോരം പൊള്ളത്തരും വിട്ടിത്തരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ബൈബിൾ പറയുന്ന വചനം ഇപ്പോൾ നിറവേറുന്ന കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു ആകാശത്തിൽ. എൻ്റെ സ്നേഹിതന്മാരെ, ഞാൻ ഓരോ പ്രാവശ്യവും എൻ്റെ പോസ്റ്റിങ്ങിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരായിക്കോട്ടെ, കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നിങ്ങൾ സ്നാനമെടുത്ത് ഒരു ജീവിതം, നല്ല ജീവിതം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് നിങ്ങളും ഞാനും എല്ലാവരും മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും. അങ്ങനെ നിത്യനിത്യമായി ദൈവത്തിനോട് നമുക്ക് ജീവിക്കാൻ കഴിയും. ആ കാലം വളരെ സമീപിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞാൻ വളരെ ദൃഢനിശ്ചയമായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുവിൻ. കർത്താവ് നിങ്ങളെല്ലാവരും ആസ്വദിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വിഷയമായി കണ്ടുമുട്ടാം.